നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത് രാമേന്ദ്രൻ. ആദ്യം പ്രധാന വാർത്തകൾ. അഴീക്കോട് മാഷിന് മലയാളത്തിന്റെ പ്രണാമം. ഭൗതിക ശരീരം വിലാപയാത്രയായി കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നു. കോഴിക്കോട്ടും കണ്ണൂരും പൊതുദർശനം. സംസ്കാരം നാളെ പയ്യാമ്പലത്ത്. മുഴിയാർ പവർ ഹൌസിൽ പൊട്ടിത്തെറി. ഒന്നാം നമ്പർ ജനറേറ്ററിന്റെ പാനൽ ബോർഡ് കത്തിയെന്ന് സംശയം. ആളപായമില്ല. ഇമെയിൽ ചോർത്തൽ പുറത്താക്കിയതിന് നടപടി. ഹൈടെക് സെൽ SI SBJUവിനെ സസ്പെൻഡ് ചെയ്തു. മാധ്യമം ഭാര്യയ്ക്ക് രേഖകൾ ചോർത്തി നൽകിയെന്ന ആരോപണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോളേജ് അധ്യാപക നിയമനത്തെ ചൊല്ലി LDFൽ പൊട്ടിത്തെറി. ബോർഡിലെ ഇടത് അംഗങ്ങൾ അഴിമതിക്കാരെന്ന് RSP സംസ്ഥാന സെക്രട്ടറി. RSP പ്രതിനിധിയുടെ പങ്കും അന്വേഷിക്കണം. കഴുതിയായല്ല ബോർഡിലിരിക്കുന്നതെന്ന് KCCയുടെ മറുപടി. മൂന്നാറിലെ കയ്യേറ്റക്കാരെ കായികമായി നേരിടുമെന്ന് റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭൂസംരക്ഷണ സേനയെ നിയോഗിക്കും. നിയമത്തിന്റെ ബുൾഡോസർ ഉരുണ്ട് തുടങ്ങിയെന്നും റവന്യൂ മന്ത്രി. അഡലൈഡ് ടെസ്റ്റിൽ പോണ്ടിങ്ങിനും ക്ലാർക്കിനും സെഞ്ചുറി. ഓസീസ് ശക്തമായ നിലയിൽ. 3-335. പോണ്ടിങ്ങിന് 13,000 ടെസ്റ്റ് റൺസ്. വാക്കിന്റെ വിസ്മയ നക്ഷത്രം പൊലിഞ്ഞു. ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 6:40 ആദ്യം. 85 വയസ്സിലാണ് മലയാളത്തിന്റെ സ്വർണനാവ് നിശബ്ദമായത്. സംസ്കാരം നാളെ 11 കണ്ണൂർ പയ്യാമ്പലത്ത് നടക്കും. മലയാളത്തിന്റെ മനസാക്ഷിയായിരുന്ന സുകുമാർ അഴീക്കോട് വിടവാങ്ങിയെന്ന വാർത്ത രാവിലെ 6:40 ഡോക്ടർമാർ സ്ഥിരീകരിച്ചത്. അഴീക്കോടിന്റെ സന്തത സഹചാരിയായ സുരേഷും അടുത്ത ബന്ധുക്കളും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അമല ആശുപത്രി ജനനിബിഡമായി. 8:30 ഇരവിമംഗലത്തെ വീട്ടിലേക്ക്. 1.5 മണിക്കൂർ പൊതുദർശനത്തിന് ശേഷം 10 വിലാപയാത്രയായി തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലേക്ക്. വിലാപയാത്ര കടന്നുപോകുന്ന വഴിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുൾപ്പെടെ 100 പേർ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. സാഹിത്യ അക്കാദമി ഹാളിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക നായകന്മാർ തുടങ്ങി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. 2 വിലാപയാത്ര കോഴിക്കോട്ടേക്ക് പുറപ്പെടാനിരുന്നെങ്കിലും അഴീക്കോടിന്റെ ഉറ്റ സുഹൃത്ത് ONV വരാനായി കാത്തു. 3:30 ONV എത്തി. സാംസ്കാരിക നഗരത്തിന്റെ യാത്രാമൊഴി. അന്ത്യവിശ്രമത്തിനായി പയ്യാമ്പലത്തേക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. സുകുമാർ അഴീക്കോടിന്റെ സംസ്കാരത്തെ ചൊല്ലിയുള്ള തർക്കം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പരിഹരിച്ചത്. അഴീക്കോടിന്റെ സംസ്കാരം വിവാദമാക്കരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. സുകുമാർ അഴീക്കോടിന്റെ ഭൗതികദേഹം തൃശൂരിൽ തന്നെ സംസ്കരിക്കണമെന്ന് സുഹൃത്തുക്കളും സാംസ്കാരിക പ്രവർത്തകരും ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം തുടങ്ങിയത്. പ്രവർത്തന മണ്ഡലമായി അഴീക്കോട് തെരഞ്ഞെടുത്ത തൃശൂരിൽ തന്നെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കണമെന്ന് തൃശൂരിലെ പൗരാവലി വാദിച്ചു. എന്നാൽ ജന്മദേശമായ കണ്ണൂരിൽ സംസ്കരിക്കണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു ബന്ധുക്കൾ. പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ ബന്ധുക്കൾ തയ്യാറാവാതിരുന്ന സാഹചര്യത്തിൽ പിന്നീട് അനുരഞ്ജന ശ്രമമായി. കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയെങ്കിലും തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു. തൃശൂരിലെ സാഹിത്യ രാഷ്ട്രീയ പ്രവർത്തകരോടും ബന്ധുക്കളോടും മുഖ്യമന്ത്രി പ്രത്യേകം സംസാരിച്ചു. ഒടുവിൽ ബന്ധുക്കളുടെ ആവശ്യം അംഗീകരിക്കാൻ തീരുമാനമായി. ഇതൊരു വിവാദമാക്കി മാറ്റരുതെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടു, നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. അഴീക്കോടിന് തൃശൂരിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി തൃശൂരിലെ പൗരാവലിക്ക് ഉറപ്പു നൽകി. തൃശൂരിലെ ജനങ്ങളുടെ വികാരം പൂർണ്ണമായും കണക്കിലെടുത്തായിരിക്കും സ്മാരകം നിർമ്മിക്കുകയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞതോടെ സംസ്കാരത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് അവസാനമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. അതേസമയം സുകുമാർ അഴീക്കോടിന്റെ സംസ്കാരം പയ്യാമ്പലത്ത് എവിടെ നടത്തണമെന്ന കാര്യത്തിലും തർക്കം. വൈദ്യശ്മശാനത്തിൽ സംസ്കാരം നടത്തണമെന്നാണ് നഗരസഭയുടെ അഭിപ്രായം. എന്നാൽ സ്മൃതി മണ്ഡപത്തിലാവണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ബന്ധുക്കൾ എത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്ന് കണ്ണൂർ നഗരസഭാ മേയർ വ്യക്തമാക്കി. ITPC വർക്ക് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ അവിടേക്ക് വരാനുള്ള തടസ്സങ്ങളുണ്ട്. അവിടെ ഇന്റർലോക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇത്രയും ജനങ്ങൾ അവിടെ കടന്നു വരുവാനും ക്രിമേഷൻ കാണുവാനും ഉള്ളൊരു
സൗകര്യം ഉണ്ടോ എന്നുള്ളതിൻ്റെ അകത്ത് സംശയമുണ്ട്. പക്ഷേ ഇലക്ട്രിക് ക്രിമിറ്റോറിയത്തിനോടനുബന്ധമായിട്ടുള്ള ഈ സ്ഥലം സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നഗരസഭ തയ്യാറാണ്. അതിൻ്റെ എന്ത് സാമ്പത്തിക ബാധ്യതയും നഗരസഭ ഏറ്റെടുക്കാനും അതുപോലെ ഇതോടൊപ്പം സുകുമാരഴീക്കോട് എന്ന ഒരു പ്രഗത്ഭനായ സാംസ്കാരിക നായകൻ്റെ ശവസംസ്കാരം കണ്ണൂരിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അഴീക്കോടിന്റെ വിയോഗത്തിൽ അനുശോചന പ്രവാഹം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള പ്രമുഖർ സാംസ്കാരിക നായകനെ അനുസ്മരിച്ചു. അഴിമതിക്ക്, സ്വജനപക്ഷപാതത്തിന്, അക്രമത്തിന്, ആർഭാടങ്ങൾക്ക് തുടങ്ങിയ എല്ലാ സാമൂഹിക തിന്മകൾക്കുമെതിരായി മുഖം നോക്കാതെ അദ്ദേഹം നിരന്തരമായി അതിശക്തമായി പ്രതികരിക്കുന്നു. വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. സാഹിത്യ നിരൂപകൻ, ഉത്പ്രതിഷ്ഠമായ സാംസ്കാരിക നായകൻ, രാഷ്ട്രീയ ചിന്തകൻ, സർവോപരി മഹാനായ പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം തലമുറകൾ അഴീക്കോടിനെ ഓർക്കും. അദ്ദേഹം എന്ത് സംഗതി എന്തായാലും അത് പൊതുകാര്യത്തിനെ ബാധിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരങ്ങൾ പോലെ അങ്ങോട്ടായിരിക്കും. ഒരു സഹോദരൻ്റെ വേർപാട് മൂലമുണ്ടാകുന്ന ശോകം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ ജീവിതം അത്രത്തോളം ചുരുങ്ങിപ്പോയിരിക്കുകയും ചെയ്യുന്നു. എപ്പോഴും മനുഷ്യപക്ഷത്തും നീതിയുടെ പക്ഷത്തും നിന്നുകൊണ്ടാണ് സംസാരിച്ചതും എഴുതിയതും. നിരൂപകൻ, സാഹിത്യകാരൻ, പ്രാസംഗികൻ, സാമൂഹ്യ വിമർശകൻ, അങ്ങനെ നീളുന്നു സുകുമാർ അഴീക്കോടിനുള്ള വിശേഷണങ്ങൾ. വ്യക്തിവിവരണത്തിൻ്റെ ചതുരങ്ങളിലൊന്നും ഒതുക്കാനാവില്ല ഈ ധൈഷണിക വ്യക്തിത്വത്തെ. ഒരു ഓർമ്മക്കുറിപ്പ്. കേരളത്തിന്റെ പ്രബുദ്ധമായ നാവ് നിശ്ചലമായി. സാംസ്കാരികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ എല്ലാ ജൈവിക പ്രതികരണങ്ങളിലും അഴീക്കോട് മുൻനിന്നു. അത് പ്രവാചകതുല്യമായ ഇടപെടലായിരുന്നു. മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും അഴീക്കോടിന് ജനകീയ ജനാധിപത്യത്തിൽ അടിയുറച്ച നിലപാടുകളുണ്ടായിരുന്നു. നിർഭയനായ നിരൂപകൻ, പ്രാസംഗികൻ, തത്വചിന്തയിൽ ആണ്ടുമുങ്ങി അറിവ് നേടിയ ജ്ഞാനി എന്നീ നിലകളിൽ സഹ്യനോളം തലപ്പക്കത്തോടെ അഴീക്കോട് കേരളത്തെ ജാഗ്രതയിലേക്ക് നയിച്ചു. ഒരിടയൻ്റെ പരിവേഷമില്ലാതെ ഈ മഹാമനീഷിയാണ് ആധുനിക കേരളത്തെ ആധുനികവും സജീവവുമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. ഗൃഹസ്ഥാശ്രമിയല്ലാതിരുന്ന അഴീക്കോടിൻ്റെ കൂട്ടുകുടുംബമായിരുന്നു നമ്മുടെ കേരളം. അതെ, നമ്മുടെ എല്ലാം സ്നേഹസമ്പന്നനും ജ്ഞാനവിശുദ്ധിയുമുള്ള കാരണവരായിരുന്നു. പ്രഗത്ഭനായ കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം പ്രമുഖരും പ്രശസ്തരുമായ ശിഷ്യസമ്പത്തുള്ള അഴീക്കോട് സ്കൂൾ അധ്യാപനം മുതൽ ലെക്ചറർ, പ്രൊഫസർ, പ്രോ വൈസ് ചാൻസലർ എന്നീ നിലകളിലേക്ക് അദ്ദേഹം പടിപടിയായി ഉയർന്നു. ഉദ്യോഗത്തിൽ നിന്നും 1986 വിരമിച്ച ശേഷമുള്ള അഴീക്കോട് കൂടുതൽ പ്രഗത്ഭനും മാർഗദർശിയുമായി മാറി. 17 പരം കൃതികൾ രചിച്ച അഴീക്കോടിൻ്റെ തത്വമസി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും രാജാജി അവാർഡുമടക്കം 12 അവാർഡുകൾ നേടി. 2007 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മശ്രീ പുരസ്കാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ട് അഴീക്കോട് നിരസിച്ചു. അഴീക്കോടിൻ്റെ വിമർശനങ്ങൾ വിവാദങ്ങളാവുകയും ഈ വിവാദങ്ങളിൽ കേരളീയ സമൂഹത്തെ ആത്മീയമായും സാംസ്കാരികമായും സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകുമാർ അഴീക്കോടിൻ്റെ വൈരുദ്ധ്യമായ നിലപാടുകളെയും പ്രസ്താവനകളെയും കേരളീയർ ചിലപ്പോൾ സ്നേഹാദരങ്ങളോടെ കണ്ടില്ല നടിച്ചു. ഒരേ സമയം ഭീഷ്മരും കർണനുമായ ഒരു കാരണവരെ ആർക്കാണ് വിമർശിക്കാനാവുക? ആ ജന്മസ്മരണയ്ക്ക് മുന്നിൽ നമസ്കരിക്കാം. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വാഗ്ദേവതയുടെ പുരുഷാവതാരമായിരുന്നു സുകുമാർ അഴീക്കോട്. പ്രസംഗവേദികളിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും നിലപാടുകളും കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടേതുമായിരുന്നു. മന്ദതാളത്തിൽ തുടങ്ങി ഉച്ചസ്ഥായിലേക്ക് ഉയർന്നതായിരുന്നു ആ ശബ്ദം. ബക്കറ്റിൽ തിരയില്ല, കടലിലെ തിരയുള്ളൂ. പ്രശ്നം ബക്കറ്റിൽ തിരയുണ്ടോന്നുള്ളതല്ല, തിര ആരുടേത് എന്നുള്ളതാണ് പ്രശ്നം. സുകുമാർ അഴീക്കോട് തൻ്റെ ആത്മകഥയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനിന്ന് പ്രസംഗത്തിൻ്റെ ഒഴിയാബാധയിൽ നിന്ന് വിട്ടുപോരാനാകാതെ വലയുന്ന ഒരാളാണ്. എന്ന് വെച്ച് അടുത്ത ചിലർ പറയുന്നത് പോലെ പ്രസംഗത്തിൻ്റെ എണ്ണം ഒന്ന് ചുരുക്കാൻ പോലും എനിക്കാവില്ല. എന്നെ സംബന്ധിച്ച് വിഷയം പ്രസംഗം കഴിഞ്ഞിട്ട് വന്നാലും യാതൊരു കുഴപ്പമില്ലാത്തൊരുത്തനാണ്. ഭൗതികമായെങ്കിലും സാഗരഗർജനം അലയടങ്ങുന്നു. മാത്രമല്ല, ഞാൻ രാമനാമൻ ജപിക്കുകയല്ല, രാമനെ വിമർശിച്ച സീതയെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ കഥാപാത്രമാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. 1945 ഏപ്രിലിൽ കണ്ണൂരിലായിരുന്നു ആദ്യത്തെ പൊതുപ്രസംഗം. ആശാന്റെ തത്വചിന്തയും ഭാരതീയ വീക്ഷണവും.
അവിടെ നിന്ന് ഇങ്ങോട്ട് അഴീക്കോട് സക്രിയമായി ഇടപെടാത്ത ഏതെങ്കിലും സാംസ്കാരിക രാഷ്ട്രീയ സന്ദർഭങ്ങൾ കേരളത്തിനുണ്ടോ? ആ ചിരി വാസ്തവത്തിൽ ഒരു എന്താണ് വഞ്ചനയുടെ ചിരിയാണ്. വിഗ്രഹധ്വംസനങ്ങളുടെ സാഹിത്യകാലത്ത് എഴുതിയ ജി ശങ്കർകുറുപ്പ് വിമർശിക്കപ്പെടുന്നുവെന്ന കൃതിക്ക് അനുകൂലമായും പ്രതികൂലമായും ഇന്നും ചർച്ചകൾ സജീവം. ടാഗോറിനേക്കാൾ ഗാന്ധിയും ഗോർക്കിയേക്കാൾ ലെനിനും തന്നെയാണ് പ്രധാനികളെന്ന അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം സമർത്ഥിച്ചു. പ്രശ്നങ്ങളിൽ നിരന്തരം പ്രതികരിക്കുകയാണ് തന്റെ അസ്തിത്വമെന്ന് എപ്പോഴും തെളിയിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയലാണ്. ആർജവത്തോടെ മനസ്സിൽ തോന്നിയ സത്യം മാന്ത്രിക സ്വരങ്ങളാക്കി ശ്രോതാവിനെ അനുഭവിപ്പിച്ചു. ആയിരക്കണക്കിന് പ്രബന്ധങ്ങളും പതിനായിരക്കണക്കിന് പ്രഭാഷണങ്ങളും പൂർത്തിയാക്കിയ അഴീക്കോട് മാഷ് പ്രസംഗപീഠം ഇറങ്ങുകയാണ്. ഇനി അക്ഷരങ്ങളും വാക്കുകളും ബാക്കി. നമ്മുടെ കഴുത്തിലെ കയറും തമ്മിലുള്ള നീളമുണ്ടല്ലോ, അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം, ബാക്കിയെല്ലാം പാരതന്ത്ര്യമാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംഗീതം കേൾക്കാൻ വലിയ ആഗ്രഹമായിരുന്നു അവസാന ദിനങ്ങളിൽ അഴീക്കോടിന്. ചെന്നൈയിൽ താമസിക്കുന്ന സംഗീത സംവിധായകൻ പോളി വർഗീസ് ആശുപത്രിയിൽ കാണാനെത്തിയപ്പോൾ അഴീക്കോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. കുമാരനാശാന്റെ കരുണയും ബാബുൽ സംഗീതവും പോളി മോഹനവീണയിൽ വായിച്ചു കേൾപ്പിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട പിണക്കങ്ങളും പരിഭവങ്ങളുമെല്ലാം ഇവിടെ അവസാനിപ്പിച്ചാണ് സുകുമാർ അഴീക്കോട് യാത്രയായത്. ടി പത്മനാഭനും വെള്ളാപ്പള്ളി നടേശനും മോഹൻലാലുമെന്നല്ല, ഇനി ആരോടും മാഷിന് പിണക്കമില്ല. മഴ പെയ്തു തോർന്ന ആകാശം പോലെ തെളിഞ്ഞതായിരുന്നു അമല ആശുപത്രിയിൽ അഴീക്കോടിനെ കണ്ട ശേഷം പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭന്റെ പ്രതികരണം. നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒഴുകി വീണ തുള്ളികൾ അവരുടെ ആത്മബന്ധത്തിന്റെ ഗാഢത വ്യക്തമാക്കി. എന്തിനായിരുന്നു എന്ന് ആലോചിക്കാൻ ഇത്രയും വൈകിയതിൽ തീർച്ചയായും ടി പത്മനാഭൻ വേദനിച്ച പോലെ അഴീക്കോടും വേദനിച്ചിട്ടുണ്ടാവും. ശത്രുതയുടെ മറ്റൊരധ്യായത്തിന് അവസാനം കുറിക്കുന്നതിനും ആശുപത്രി കിടക്ക സാക്ഷിയായി. നടൻ മോഹൻലാലും അഴീക്കോടും തമ്മിൽ കോടതിയോളം എത്തിയ വാക്പോരാട്ടം. പിണക്കത്തിൻ്റെയും സ്പർദ്ധയുടെയും നാളുകൾക്ക് അവസാനം കുറിച്ച് അഴീക്കോടും മോഹൻലാലും കേസുകൾ പിൻവലിച്ച് സൗഹൃദത്തിൻ്റെ വഴിത്താര തുറന്നു. മോഹൻലാലിനു വേണ്ടി ഇന്നസെൻ്റാണ് ആശുപത്രിയിലെത്തി പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിച്ചത്. പ്രണയത്തിലെ മോഹൻലാലിന്റെ അഭിനയത്തെ ആശുപത്രിയിലാവും മുൻപ് അഴീക്കോട് പ്രശംസിക്കുകയും ചെയ്തിരുന്നു. അഴീക്കോടിനോട് പലപ്പോഴും ഏറ്റുമുട്ടി മുറിവേറ്റ വെള്ളാപ്പള്ളി നടേശനും ആശുപത്രിയിലെത്തി അഴീക്കോടിനെ കണ്ടതോടെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിണക്കത്തിന്റെ മഞ്ഞുമല ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതായി. അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാനിപ്പോൾ. ഹൃദയത്തിന്റെ പ്രണയവർണ്ണങ്ങൾ കത്തുകളായി കൈമാറിയ വിലാസിനി ടീച്ചറും ആശുപത്രിയിലെത്തി മാഷിനെ കണ്ടു. ആദ്യമൊന്ന് ക്ഷോഭിച്ചെങ്കിലും പോകാൻ നേരം വിലാസിനി ടീച്ചർ പറഞ്ഞു, അസുഖം മാറുമ്പോൾ എൻ്റെ കൂടെ വരണം, നോക്കും ഞാൻ പൊന്നുപോലെ. എല്ലാ വിവാദങ്ങൾക്കും പിണക്കങ്ങൾക്കും അവസാനം കുറിച്ച് അഴീക്കോട് മാഷ് യാത്രയായി. ആകാശത്തിലെ ഒരു തെളിഞ്ഞ നക്ഷത്രമായി മാഷ് ഇനിയും നമ്മോടൊപ്പമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.